ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുക എന്നൊരുദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കൃത്യമായിട്ട് നോക്കുക, കേരള പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഒരു പുതിയ നോട്ടിഫിക്കേഷൻ ഇറക്കിയിരിക്കുന്നു. അസിസ്റ്റന്റ് സയൻറ്റിസ്റ്റ് എന്നുള്ള പോസ്റ്റിലേക്കുള്ള ഒരു നോട്ടിഫിക്കേഷനാണ്. സോ ഈ നോട്ടിഫിക്കേഷനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അതിലേക്ക് നോക്കണം എന്നുള്ള ഭാഗം ഒന്ന് ശ്രദ്ധിച്ചു പോകാം. പ്രധാനമായിട്ടും ക്വാളിഫിക്കേഷൻ മാസ്റ്റർ ഡിഗ്രി എന്നുള്ളൊരു ഭാഗമാണ്. എം എസ് സി ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രത്യേകിച്ച് സയൻസ് സബ്ജക്റ്റുകളിൽ നിൽക്കുന്നവർക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പം മാസ്റ്റർ ഡിഗ്രി MSc 50% മാർക്ക്, എനി ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രിയുടെ ഏതെങ്കിലും ബ്രാഞ്ചിൽ 50% മാർക്ക് ഉണ്ടാകണം MSc. അതുപോലെ തന്നെ ഒന്നുകിൽ കെമിസ്ട്രി അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് സയൻസ് അല്ലെങ്കിൽ മൈക്രോബയോളജി, അതുപോലെ തന്നെ ബയോടെക്നോളജി അല്ലെങ്കിൽ ലൈഫ് സയൻസ്. UGC അംഗീകൃതമായിട്ടുള്ള ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും 50% മാർക്കോടുകൂടി MSc പാസ്സായിട്ടുള്ള കെമിസ്ട്രിയിലോ എൻവയോൺമെൻറ്റ് സയൻസിലോ മൈക്രോബയോളജിയിലോ ബയോടെക്നോളജിയിലോ ലൈഫ് സയൻസിലോ മാസ്റ്റർ ഡിഗ്രി എടുത്തിരിക്കുന്നവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി ഈ ഒരു ഭാഗത്തിലേക്ക്. കുറച്ച് മെഡിക്കൽ ഫിറ്റ്നസ് കൃത്യമായിട്ട് ഈ ഒരു നോട്ടിഫിക്കേഷനകത്ത് പറയുന്നുണ്ട്. അത് കൃത്യമായിട്ടൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. നമ്മുടെ ചെവിയുടെയും കണ്ണിൻ്റെയും അതുപോലെ തന്നെ ഫിസിക്കൽ എബിലിറ്റീസിനെ പറ്റിയുള്ള ഭാഗങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനകത്ത് പറയുന്നുണ്ട്. അത് കൃത്യമായിട്ടൊന്ന് ഓർത്ത് വെച്ചിരിക്കണം. കൃത്യമായിട്ട് കേൾവി ശക്തിയുള്ളവരായിരിക്കണം, കണ്ണിൻ്റെ വിഷൻ എന്താണ് 6/6 ആയിരിക്കണം, അതുപോലെ തന്നെ നിയർ വിഷനത്തും പ്രോബ്ലംസ് ഒന്നും ഉണ്ടാകരുത്. ദെൻ കളർ ബ്ലൈൻഡ്നെസ് ഉള്ള ഒരു വ്യക്തിയാകരുത്, കളർ വിഷനൊക്കെ നോർമലായിരിക്കണം, നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ടാകരുത്. അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ട് ഫിസിക്കലായിട്ട് നമ്മുടെ ജോയിൻസിനെല്ലാം തന്നെ ഫ്രീ ആയിട്ട് നമ്മുടെ ജോയിൻസ് എല്ലാം മൂവ് ചെയ്യാൻ പറ്റണം, അതായത് ഫിസിക്കലി കറക്റ്റായിട്ട് ഏബിൾ ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കണം. സോ അവിടെ ആ ഒരു ക്രൈറ്റീരിയയും കൂടി എന്ത് ചെയ്യണം, കൃത്യമായിട്ടൊന്ന് നോക്കേണ്ടതുണ്ട്. സോ ഇനി ഇതിലൊരു ഏജ് ലിമിറ്റൂടെ പറയുന്നു. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറഞ്ഞു, എന്താണ് MSc ആയിരിക്കണം, MSc പാസ്സായിരിക്കണം, 50% മാർക്ക് ഉണ്ടായിരിക്കണം, അംഗീകൃതമായുള്ള ഒരു യൂണിവേഴ്സിറ്റി ആയിരിക്കണം, കെമിസ്ട്രി അതുപോലെ തന്നെ ലൈഫ് സയൻസ് പോലുള്ള സബ്ജക്റ്റുകളായിരിക്കണം. ദെൻ കൃത്യമായിട്ടുള്ളൊരു മെഡിക്കൽ ഹെൽത്ത് ഫിറ്റ്നസ് കൃത്യമായിട്ടുണ്ടായിരിക്കണം. ഏജ് ലിമിറ്റ് കൃത്യമായിട്ട് പറയുന്നു, 18 36 ഇടയിലുള്ള കാൻഡിഡേറ്റ്സിനായിരിക്കണം ഇതിൽ അപ്ലൈ ചെയ്യേണ്ടത്. അതിൽ എന്താണ് ഡേറ്റ് ഓഫ് ബർത്ത് 2/1/1986 1/1/2004 ഇടയിൽ ജനിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിൽ എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. SC/ST-ക്കാർക്കും അതുപോലെ തന്നെ അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിനും അവരുടേതായിട്ടുള്ള PSC നിഷ്കർഷിച്ചിട്ടുള്ള ആ ഒരു ഏജ് ലിമിറ്റ് അല്ലെങ്കിൽ എന്താണ് ഏജിലുള്ള ആ ഒരു പരിഗണന കൃത്യമായിട്ട് അതേപോലെ തന്നെ ഇതിലും ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ജനറൽ കാറ്റഗറിക്കാർക്ക് 18 മുതൽ 36 വരെയുള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഈ പോസ്റ്റിൽ നമ്മൾ ഏതൊരു പോസ്റ്റ് കണ്ടാലും നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കുന്നത് അതിൻ്റെ പേ സ്കെയിലാണ്, അതിൻ്റെ സാലറി സ്കെയിലാണ് കൃത്യമായിട്ട് നോക്കുന്നത്. ഇവിടെ 52,200 മുതൽ 115,300 രൂപ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പോസ്റ്റിൻ്റെ സാലറി ആയിട്ട് വരുന്നത്. അപ്പോൾ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ നമുക്ക് എന്താണ് 52,200 രൂപ എന്ത് ചെയ്യാം സാലറി ആയിട്ട് നമുക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം അത്യാവശ്യം ആ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ള വിഭാഗത്തിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്പർ ഓഫ് വേക്കൻസി എന്നുള്ളത് 12 നിലവിൽ 12 വേക്കൻസീസാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ വേക്കൻസീസിൻ്റെ എണ്ണം എന്ത് ചെയ്യാം, ഉയരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം നിങ്ങളുടെ പ്രൊഫൈലിൽ PSC പ്രൊഫൈലിൽ എന്താണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് എങ്കിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങുക. ഇപ്പോഴത്തെ PSCയുടെ മാറുന്ന ട്രെൻഡിനൊക്കെ അനുസരിച്ച് എന്ത് ചെയ്യുക, ഒരു സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ഒരു പഠനം ഉണ്ടാക്കിയെടുത്താൽ നിങ്ങൾക്ക് അതിലെന്ത് ചെയ്യാം, ഈ ഒരു പൊസിഷനിലേക്ക് നിങ്ങൾക്കും ഈസി ആയിട്ട് നടന്ന് കയറാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കളും കൃത്യമായിട്ട് പഠിക്കുക, കൃത്യമായിട്ട് ഇതൊന്ന് അപ്ലൈ ചെയ്യുക. ഓക്കെ, ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.